മെറിറ്റോറിയസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് തന്നെയാണ് വിചാരണ കോടതി പുറപ്പെടുവിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പിറ്റി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി രഞ്ജിത്, ഞാൻ തിരിച്ചെത്താം. വസന്ത് അങ്കമ്പള്ളി കോൺഗ്രസിൽ നിന്ന് ചേരുന്നു. വസന്ത്, ഈ ഒരു വിധി അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്താണ്? അല്ല സുജി, ഒന്ന് ശ്രീ രഞ്ജിത് ചന്ദ്രന്റെ ചില ആരോപണങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അങ്ങ് എനിക്ക് സമയം നൽകുന്നത് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ ഹൈക്കോടതി, ക്ഷമിക്കുക, സൂറത്ത് കോടതിയുടെ ഈ വിധിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്നത്? സൂറത്ത് കോടതിയുടെ വിധി വന്ന അന്ന് തന്നെ ഇവരുടെ ചാനലിൽ, അതായത് ഈ ബി ജെ പിയുടെ ചാനലിൽ ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നപ്പോ ഞാൻ പറഞ്ഞു, സൂറത്ത് കോടതി ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ആകുന്ന കാലം വിദൂരമല്ല. ഉദ്ദിഷ്ട കാലത്തിന്റെ ഉപകാര സ്മരണ ഉടനടി കിട്ടും. അന്ന് അവിടുത്തെ ചാനൽ ആങ്കർ എന്നോട് പറഞ്ഞു, താങ്കൾ കോടതി അലക്ഷ്യ കേസാണ് വിളിച്ചു വരുത്തുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷെ അതിനുശേഷം എന്താണ് ഉണ്ടായത്? സൂറത്ത് കോടതി ജഡ്ജിക്ക്, അതായത് എച്ച് എച്ച് വർമ്മയ്ക്ക് പിന്നീട് കിട്ടിയ സുഖസൗകര്യങ്ങളും പ്രമോഷൻസും ഒക്കെ നമ്മൾ കണ്ടാലേ. രണ്ടാമത്, ഇന്ന് ഹൈക്കോടതിയുടെ ഈ വിധി, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിധിയെ വളരെ എന്താ പറയുന്നത്, ഒരു റിസർച്ച് മൈൻഡോടുകൂടി ഞാൻ വായിക്കുകയുണ്ടായി. ഈ വിധി, ആ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിയുടെ പല ഇന്റൻഷൻസുകളും ഒളിഞ്ഞും തെളിഞ്ഞും കാണാൻ പറ്റും. ഫിജി അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അങ്ങേക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്ന കാര്യമില്ല. 125 പേജുള്ള വിധി പ്രസ്താവത്തിൽ ഏതാണ്ട് 120 പേജുകളിലും അദ്ദേഹത്തിന്റെ RSS മൈൻഡ്, ഇതിന്റെ പേരിൽ എന്താ പറഞ്ഞത്, കോടതി അലക്ഷ്യം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്, അദ്ദേഹത്തിന്റെ RSS മൈൻഡ്, സംഘപരിവാർ മൈൻഡ് ഒളിഞ്ഞും തെളിഞ്ഞും കാണാൻ പറ്റും. ഈ ജഡ്ജി പറയാണ്, വീര സവർക്കറിന്റെ കൊച്ചുമകൻ പോലും നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ആരാണ് വീര സവർക്കർ? ആരാണ് ഈ വീര സവർക്കർ? ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്താണ് വീര സവർക്കറിന്റെ പങ്കുള്ളത്? വീര സവർക്കറിന്റെ കൊച്ചുമകൻ പോലും, അതാണ് അതിന്റെ എക്സാക്ട് മലയാളം. വീര സവർക്കറിന്റെ കൊച്ചുമകൻ കേസ് കൊടുത്താൽ മറ്റാരെങ്കിലും കേസ് കൊടുത്തതിനേക്കാൾ വലുതാകുമോ? വീര സവർക്കർ എന്ന വിനായക് ദാമോദർ സവർക്കറെ വിളിച്ചത് ആരാ? അത് സവർക്കർ തന്നെയാണ്. സവർക്കറിന്റെ മരണശേഷം ആ ബുക്ക് പബ്ലിഷ് ചെയ്ത പബ്ലിഷിംഗ് ഹൗസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നാഷണൽ ആർക്കൈവ്സിൽ ഇപ്പോഴും ലഭ്യമാണ്. സ്വമേധയാ വീര സവർക്കർ, വീര ബാരിസ്റ്റർ സവർക്കർ എന്ന് വിളിച്ച വിനായക് ദാമോദർ സവർക്കറെ വി ഡി സവർക്കർ എന്ന് പോലും അല്ല ഈ ഹൈക്കോടതിയുടെ ജഡ്ജി എന്ന് പറയുന്നത് അഭിസംബോധന ചെയ്യുന്നത്. വീര സവർക്കറിന്റെ കൊച്ചുമകൻ പോലും നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ആ ഒറ്റ വാചകം മതിയല്ലോ ഈ ഹൈക്കോടതി ജഡ്ജിയുടെ, അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്ന ജഡ്ജിയുടെ സംഘപരിവാർ മൈൻഡ് മനസ്സിലാക്കാൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? സാംസ്കാരിക അധപതനം ഉണ്ടായി. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഒരു സാംസ്കാരിക മുഖമുണ്ടാവണം, സാംസ്കാരിക അധപതനം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ സാംസ്കാരിക അധപതനം? ഇവരുടെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് ഉണ്ടായി. അത് കോടതി കയറി ഇറങ്ങിയപ്പോഴൊന്നും ഇവർക്ക് ഈ സാംസ്കാരിക അധപതനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും അക്ബർ റോഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിൽ വലിയ എസ്റ്റേറ്റ് സർക്കാർ ചെലവിൽ കൊടുക്കുന്നത് ഇവർക്ക് സാംസ്കാരിക അധപതനമില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ ക്യാബിനറ്റ് റാങ്കിൽ സുഖിച്ചിരിക്കാൻ തന്റെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന 18 തികയാത്ത കുട്ടികളെ പോലും പോക്സോ കേസിൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ നിയമ നടപടി നേരിടുമ്പോൾ അതിനകത്ത് ഇവർക്ക് സാംസ്കാരിക അധപതനമില്ല. അതിനകത്ത് ഒരു കോടതിക്കും സാംസ്കാരിക അധപതനം തോന്നുന്നില്ല. മോദിക്കെതിരെ സംസാരിച്ചതാണ് എന്ന് നരേന്ദ്രമോദി, നീരവ് മോദി, ലളിത് മോദി, ഈ മൂന്ന് മോദിമാരും, എനിക്കറിയാവുന്ന മോദിമാരെല്ലാം കള്ളന്മാരാണല്ലോ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി, രാഹുൽഗാന്ധിക്ക് അറിയാവുന്ന ഈ മൂന്ന് മോദിമാരെ ആയിരിക്കുമെന്നേ. അതിലെന്താ തെറ്റുള്ളത്? ഇപ്പൊ ഇവര് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ എന്താ രാജീവ് ഗാന്ധി, സോണിയ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഗാന്ധി കുടുംബത്തെയും, ഗാന്ധി എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്നില്ലേ? എത്രയോ കേസുകൾ കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ അതിൽ വല്ല ഇതുണ്ടായിട്ടുള്ളൂ. എവിടെയാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്ന് ചോദിച്ചാൽ, ഫിജി IPC 500 ഡിഫമേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്നത്. ഈ IPC 500 പറയുന്ന up to 2 years ആൻഡ് ഫൈൻ ഓർ ബോത്ത് എന്നാ പറയുന്നത്. അങ്ങേയറ്റം പരമാവധി IPC 500 പ്രകാരം ഏത് കോടതിക്കും, രാജ്യത്തെ സുപ്രീം കോടതി തൊട്ട് താഴേക്കിടയിലുള്ള സബ് ജഡ്ജസ് കോർട്ടിന് പോലും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നത് അങ്ങേയറ്റം 2 രണ്ടു വർഷവും കൂടെ ഈ പറയുന്ന ഫൈനും കൊടുക്കാം. എന്നാൽ മറ്റൊരു നിയമം ഇതുമായി തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. അത് ജനപ്രാതിനിധ്യ നിയമം 8(3). ആ 8(3) പ്രകാരമാണ് നേരത്തെ രഞ്ജിത് ചന്ദ്രൻ പറഞ്ഞതല്ല, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് ഇത് മനസ്സിലാവാത്തതുമല്ല. പക്ഷേ ശ്രീ രഞ്ജിത് ചന്ദ്രൻ എന്താണ് 8(3) പറയുന്നത്? 8(3) പ്രകാരമാണ് രണ്ടു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ നേരിട്ടാൽ, ജയിൽ ശിക്ഷ നേരിട്ടാൽ അയാളുടെ എന്താണ് പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും. അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി അതിനു വേണ്ടി നിലകൊണ്ടു, അദ്ദേഹത്തിന്റെ എന്താണ് പറയുന്നത് ബൂമറാങ് പോലെ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായി. പക്ഷേ ഈ 2 വർഷം എത്തിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിലുണ്ടായിട്ട് ഒരേ ഒരു നിയമം IPC 500.
ഈ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഏതെങ്കിലും കേസുകളിൽ ഐ പി സി 500 പ്രകാരം ശ്രീ രാഹുൽ ഈശ്വർ എന്നോട് ഇതിന്റെ അകത്ത് യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരു നിയമ വിദ്യാർത്ഥിയാണോ? ഐ പി സി 500 മാക്സിമം കൊടുക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു ഒരു ഒക്കുറൻസ് ഓഫ് ഫാക്ട് ഈ കേസിൽ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ദിവ്യ ശങ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, ഇങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടേ. ഇന്ത്യ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ ഒരു വർഷം എടുത്താൽ 10-16 ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഐ പി സി 500 ഡിഫമേഷൻ കേസുകളുണ്ട്. ആ കേസുകളൊക്കെ കേട്ടു നോക്കണം. സുബ്രഹ്മണ്യൻ സ്വാമിക്ക് കേസിൽ എത്രയോ വലിയ കേസുള്ളത്, അതിലൊക്കെ രണ്ടു വർഷം തടവെന്നുള്ള മാക്സിമം ഇംപ്രസ്മെന്റ്, മാക്സിമം പോസിബിൾ ഇംപ്രസ്മെന്റ് ഒരു കേസിലും രാജ്യത്തെ ഒരു കോടതിയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ കോടതി പ്രഖ്യാപിച്ചു? അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫിജി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ കിട്ടുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഗുജറാത്തിലെ സൂറത്ത് കോടതി ജഡ്ജി എച്ച് എസ് വർമ്മ ഇതിൽ ഇടപെട്ടത് എന്നതിൽ സംശയമുണ്ട്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ഇതാണോ പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസം ഇതാണോ? ശ്രീ രഞ്ജിത് ചന്ദ്രൻ അങ്ങ് ഒരുപാട് നേതാക്കളുടെ പേര് പറഞ്ഞില്ലേ, നെഹ്റു തൊട്ടിക്കോട്ട്, അവരുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലെന്നേ. എന്ന് തൊട്ടാ തുടങ്ങിയെന്നറിയാമോ? നിങ്ങൾക്ക് ജസ്റ്റിസ് ലോയെ അറിയാമോ? ജസ്റ്റിസ് ലോയെ പറ്റി ഒന്ന് പഠിച്ചു നോക്കണം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2014 തൊട്ട് ഇതാ 2023 വരെയുള്ള 9 വർഷക്കാലത്തിന്റെ ഇടയിൽ വളരെ കൃത്യമായി ഡേറ്റ വൈസ് അങ്ങനെ നിയമ അഭിഭാഷകനാണ്, അതൊന്ന് പഠിച്ചു നോക്കണം. എവിടെയെങ്കിലും ഇതിനു മുമ്പ് അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ എതിരെ പെറ്റി കേസില്ലെങ്കിലും വിധി പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജിയും അതിന് മുകളിലുള്ള കോടതിയുടെ വരാന്ത കണ്ടിട്ടില്ല. സുപ്രീം കോടതിയിലേക്ക് പ്രൊമോഷൻ കാത്തിരുന്ന ഗുജറാത്തിൽ നിന്ന് 4 ജഡ്ജിമാരാ. നിങ്ങളുടെ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീജിയത്തിന്റെ ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ച് താമസിപ്പിച്ച് 4 ജഡ്ജിമാരെ സുപ്രീം കോടതി എന്താ പറയുന്നത്, ജഡ്ജിഷിപ്പാണ് നശിപ്പിച്ചത്. ശ്രീ വസന്ത്, താങ്കൾ പറയാതെ പറയുന്നത് ഗുജറാത്തിലെ ജഡ്ജിമാരെല്ലാം പൂർണ്ണമായും നരേന്ദ്രമോദിക്ക് വഴങ്ങി, അതാണോ? അല്ലെങ്കിൽ അവർക്ക് മേൽക്കോടതികളിലേക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടില്ല, ജസ്റ്റിസുമാരായി മാറാൻ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും നരേന്ദ്രമോദിക്ക് വഴങ്ങിയുള്ള നിരീക്ഷണവും നടപടികളുമാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഫിജി, അത് ഗുജറാത്തിലെ എല്ലാ ജഡ്ജിമാരും എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സൂറത്ത് കോടതി ജഡ്ജി, അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഉപകാര സ്മരണകളെ പറ്റി പഠിച്ചു നോക്കുക. രണ്ടാമതായി, അമിത്ഷായ്ക്കും ഈ പറയുന്ന നരേന്ദ്രമോദിക്കും എതിരെയുള്ള കേസുകളിൽ വിധി പ്രഖ്യാപിച്ച എത്ര ജഡ്ജിമാർ സുപ്രീം കോടതി കാണാതെ പോയിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? കിരൺ റിജുവിന്റെ വാർത്ത എത്രയോ നമ്മൾ ചർച്ച ചെയ്തു പോയ വാർത്തയാണ്. കിരൺ റിജു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി, കൊളീജിയത്തിൽ വേണമെന്ന് വാശി പിടിച്ച് എത്രയോ ജഡ്ജിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും, കൊളീജിയം കേന്ദ്ര സർക്കാരിലേക്കും കേന്ദ്ര സർക്കാർ തിരിച്ച് കൊളീജിയത്തിലേക്കും, അങ്ങനെ 4 ജഡ്ജിമാരുടെ ഭാവിയാണ് തുലാസിലാക്കിയത്. ഏത് ഗുജറാത്തിലെ മാത്രം അങ്ങനെ ഒരു ഇൻഡയറക്ട് മെസ്സേജ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ നിയമസംഹിതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭയപ്പാട് രാജ്യത്തെ നീതിപീഠത്തിനുണ്ട് എന്നതിൽ സംശയമൊന്നും വേണ്ട. എന്താ സംശയമുള്ളത്? ഐ പി സി 500 മാക്സിമം കൊടുക്കാനുള്ള എന്ത്, ഐ പി സി 500 മാക്സിമം, അതായത് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസുകളിലാണ് ഐ പി സി സെക്ഷനുകളുടെ, ഏത് സെക്ഷനാണെങ്കിലും റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസുകളിലാണ് സെക്ഷനുകളുടെ മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുക. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം. ഇത് ആ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസാണോ ഐ പി സി 500 മാക്സിമം കൊടുക്കാൻ? അല്ല. ഐ പി സി 500 മാക്സിമം കൊടുത്താൽ, മാത്രമേ ജനപ്രാതിനിധ്യ നിയമത്തിലെ 2-8-3 അത് എത്തപ്പെടുകയുള്ളൂ എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. അതിനുവേണ്ടി ടാർഗറ്റഡ് ആയിട്ട് രാഹുൽ ഗാന്ധിയെ എന്ത് പറയുന്നു? ശരി, വ്യക്തമാണ് ഞാൻ താങ്കൾ പറഞ്ഞത്. ഞാനിപ്പോൾ രാഹുൽ ഈശ്വറിലേക്ക് എത്തുകയാണ്. രാഹുൽ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ആക്ഷേപം